നമസ്കാരം. പത്തനംതിട്ടയിൽ CPM യോഗത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കുന്നു. അതേസമയം യോഗത്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ നടത്തണം എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കമുണ്ടായതെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്നായിരുന്നു വാർത്തകൾ. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവമുണ്ടായത്. LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് മുൻ MLA കൂടിയായ നേതാവ് വിമർശനം ഉയർത്തി. അതിനുശേഷമാണ് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടായത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. യോഗത്തിന് ശേഷം പുറത്തിറങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തു എന്നാണ് ആരോപണം. അടിയേറ്റ് നിലത്ത് വീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണ് എന്ന് കാണിച്ച് കത്ത് നൽകി. സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും നൽകി. സംഭവം വിവാദമായതോടെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശദീകരിച്ച് ജില്ലാ നേതൃത്വവും മന്ത്രിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നതായിട്ട് ഇന്നലെ മുതൽ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുണ്ട്. 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് നേർക്കുനേർ പോർവിളിച്ച് കയ്യാങ്കളിയിൽ എത്തിച്ചത്. ഇതിൽ മുതിർന്ന CPM നേതാവ് രാജ്യസന്നദ്ധത അറിയിച്ചു. ഐസക്കിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരെന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് യോഗത്തിൽ രൂക്ഷമായ തർക്കമുണ്ടായത്. തോമസ് ഐസക്കിനെതിരെ നേരത്തെ തന്നെ മണ്ഡലത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. കുടുംബശ്രീ, ഹരിതകർമ്മ സേന, ആശാ വർക്കർമാർ എന്നിവരെ അടക്കം ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു എന്നാണ് UDF ഉന്നയിച്ച ആരോപണം. എന്നാൽ ഇത് തോമസ് ഐസക്ക് നിഷേധിക്കുകയും ചെയ്തിരുന്നു. കുടുംബശ്രീ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പെരുമാറ്റച്ചട്ട ലംഘന ആരോപണത്തിന് കളക്ടർ വിശദീകരണം തേടിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീയുമായി തനിക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ആ പ്രസ്ഥാനം രൂപവത്കരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ താനായിരുന്നു. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. വിജ്ഞാന പത്തനംതിട്ട എന്ന തൊഴിൽ ദാന പദ്ധതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തുടങ്ങിയതാണ്. അത് KDISC വഴിയാണ് നടപ്പിലാക്കുന്നത്. KDISC ആ ജോലി തുടരുക തന്നെ ചെയ്യും. സ്ഥാനാർത്ഥിയായതിനാൽ ഇപ്പോൾ അതിൽ ഇടപെടുന്നില്ല. പരാജയ ഭീതി മൂലമാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നും തോമസ് ഐസക് പറഞ്ഞിരുന്നു. കളക്ടറുടെ കത്തിന് കൃത്യമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിൻ്റെ പ്രചരണത്തിൽ ചില ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉഴപ്പുന്നു എന്ന പരാതി ഉന്നയിച്ച മുൻ MLAക്ക് മർദ്ദനമേറ്റ വാർത്ത വലിയ ചർച്ചയായിരുന്നു. ഈ നേതാവ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലകളിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി VN വാസവൻ അടക്കം പറയുന്നത്. ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും കയ്യാങ്കളിയും പ്രതിസന്ധിയും ഉണ്ടായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിട്ടും സ്ഥാനാർത്ഥിക്കെതിരെ വരെ പലപ്പോഴും ആരോപണം ഉയർന്നിട്ടും അവിടെ ഒന്നുമുണ്ടായില്ല എന്ന CPMന്റെ വാദം ഇപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ്.